ഈ കാണുന്നതാണ് ഗാങ്ടോങ്. ഗംഭീരമല്ലേ? ബിൽഡിങ്സ് ഇങ്ങനെ അടുക്കി 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 വെച്ചേക്കണ പോലെ. അത് നല്ല രസമല്ലേ കാണാൻ? നമുക്ക് പേടിയാവും ആ വഴിയിലൂടെയൊക്കെ പോകുമ്പോൾ. പക്ഷേ ആ ഒരു ഒരു വല്ലപ്പോഴും വന്ന് പോകുന്നവർക്ക് ഭയങ്കര ഫീലായിരിക്കും, വേറെ ലെവലാണ്. അങ്ങനെ ഞങ്ങൾ ഇന്നലെ നമ്മൾ റമദയിൽ താമസിച്ചു. ഇന്ന് ഞങ്ങൾ താമസിക്കാൻ പോകുന്നത് എൻ്റെ ഈ ബാക്കിൽ കാണുന്ന ഒരു ഉഗ്രൻ റിസോർട്ടാണ്. ഇതൊരു ഹെവി റിസോർട്ടാണ്, ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ പേര് ഡെൻസോങ് എന്നാണ്. ഇവിടെ കാസിനോ കാര്യങ്ങളും ഉണ്ട്. ഇതൊരു നല്ല റിസോർട്ടാണ്, അടിപൊളിയാണ്. കണ്ടില്ലേ ബോർഡ്? കണ്ടോ, ഡെൽറ്റിൻ ഡെൻസോങ്. ഡെൽറ്റിൻ എന്ന് പറയുന്നത് ഒരു ഫേമസ് കാസിനോ ആണ്. അത് നമ്മളുടെ ഗോവയിലൊക്കെ ഉള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് ഷിപ്പിൽ. സോ അവരുടെ കാസിനോ ഇവിടെ ഇതിൻ്റെ അകത്തുണ്ട്. സോ ഇന്ന് ഞങ്ങൾ താമസിക്കാൻ പോകുന്നത് ഇവിടെയാണ്. നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നതാണ് ഇതിൻ്റെ ലോബി കാര്യങ്ങൾ. ഇപ്പോൾ നമ്മളുടെ വണ്ടി കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. കണ്ടോ, ഭയങ്കര വ്യൂ ആണ്. റൂമിൽ നിന്നുള്ള വ്യൂ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ റൂം ഓൾറെഡി കണ്ടു. ഇതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇത് ചെയ്തിരിക്കുന്നതും എല്ലാം കണ്ടില്ലേ, ഒരു നല്ല രസകരമായിട്ടുള്ള ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഇവരുടെ ഒരു സ്റ്റൈലും കാര്യങ്ങളും. ഇത് ഈ ഗാങ്ടോക്കിനും ഇതിൻ്റെ ഇവിടുന്ന് നേപ്പാളൊക്കെ അടുത്താണ്. സോ ഇവർക്ക് ആ ഒരു സ്റ്റൈല്, ആ സിക്കിമിൻ്റെ ഒരു ഫീലും ഒക്കെ ഇവരുടെ എല്ലാത്തിലും ഉണ്ട്, ഇവരുടെ ഡ്രസ്സിങ്ങിലും ഒക്കെ. സോ ഇതാണ് ഇതിൻ്റെ ലോബി കാര്യങ്ങൾ. കണ്ടോ, ആ പഴമേനെ സെറ്റ് ചെയ്യുന്ന പോലത്തെ ലോബി എല്ലാം ഉണ്ട്. കണ്ടോ, ഇവിടെ ഒരുപാട് പഴയ രാജാക്കന്മാരുടെ ഫോട്ടോ ആയിരിക്കും എന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കുന്നു. സോ ഇതൊന്നും അല്ല നമ്മളുടെ മെയിൻ. സോ ഇതാണ് ലോബി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടാണ് റൂംസ് കാര്യങ്ങൾ. സോ ഇവിടെ സ്പാ കാര്യങ്ങളുണ്ട്. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഞാൻ അതാദ്യം കാണിച്ചു തരാം. ഒന്ന് ജസ്റ്റ് നമുക്കൊരു വാക്ക് അറൗണ്ട് ചെയ്യാം, അതിനുശേഷം നമുക്ക് ഡീറ്റെയിലിങ്ങിലേക്ക് പോവാം. സോ ഇതാണ് ഇവിടുത്തെ, എന്താ രസമല്ലേ, പൊളിച്ചല്ലേ. സോ ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. ചുമ്മാ കളിക്കുന്ന കളിയല്ല, വേറെ ലെവൽ പരിപാടി. കണ്ടോ, എവിടെ ഇരുന്നാലും വ്യൂ ആണ് ഈ റെസ്റ്റോറൻറ്റ്. ഇതൊക്കെ നമുക്ക് നാളെ മോർണിംഗ് ഇരുന്ന് ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. ഇതൊരു വാക്ക് റൗണ്ട്, ഇവിടെ ഒരു ബാറ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. സോ ഇനി നമുക്ക് റൂമിലേക്കാണ് പോകേണ്ടത്. ഇത് നേരെ നമ്മൾ പോകുമ്പോൾ കണ്ടോ, ഇതാണ് റൂമുകളൊക്കെ എല്ലാം ഈ വാലി വ്യൂ ആണ്. സോ വാലി വ്യൂ ആണ്, നമുക്കത് സ്വിമ്മിംഗ് പൂള്, ഇൻഫിനിറ്റി പൂളും പരിപാടികളൊക്കെ ഉണ്ട്, എല്ലാം കാണാം. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഇനി നേരെ റൂമിലേക്ക് കടക്കുകയാണ് അല്ലേ? യെസ്, നമ്മൾ നമ്മുടെ റൂമിലോട്ട് പോകുകയാണ്. നമ്മളിവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ വ്യൂ കിട്ടുന്ന ഒരു റൂം തന്നെയാണ്. ലാസ്റ്റായിട്ട് ദലൈലാമയാണ് അവിടെ താമസിച്ചതെന്നൊരു ന്യൂസ് കേട്ടല്ലോ. ലാസ്റ്റായിട്ടേ ദലൈലാമയാണ് അവിടെ താമസിച്ചത്. ഇവിടുത്തെ ഈ സിക്കിം ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും സൂപ്പർ സ്റ്റാറുകളൊക്കെ വന്ന് കഴിഞ്ഞാൽ താമസിക്കുന്നത് നമ്മൾ ആ പോസ്റ്റർ കണ്ട ആൾക്കാരാണോ? ഈ ചേട്ടനല്ലേ ഇതിന്റെ ഓണറാ? പുള്ളിയുടെ അച്ഛനാണ് ആ ഫോട്ടോ റിസപ്ഷനിൽ ഉണ്ടോ? അയാൾ പറഞ്ഞോ ഇവിടുത്തെ പോർക്ക് പുറത്തുനിന്ന് പോർക്ക് കൊണ്ടുവരാൻ ഇവർ അപ്പൊ ഇവിടുത്തെ പോർക്ക് വേസ്റ്റ് തിന്നിട്ടുള്ള പോർക്കുകളല്ല, പുല്ല് തിന്നിട്ടുള്ള അങ്ങനെ നാച്ചുറൽ ആയിട്ട് വളർത്തുന്ന പോർക്കുകളാണ്. ഈ കാഞ്ചൻജംഗിൽ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല അല്ലേ? ഓ അല്ലേ, ആണല്ലേ. ഓക്കെ ഓക്കെ, ഇതിന് മുമ്പത്തെ എപ്പിസോഡിൽ പോയി കണ്ടവർക്കറിയാം, ഈ പുള്ളിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കാഞ്ചൻജംഗയിൽ പോകാം, കാഞ്ചൻജംഗയിൽ ഇവിടുന്ന് ഒരു മണിക്കൂറുള്ളൂ എന്ന്. ഇപ്പോൾ പുള്ളി പറഞ്ഞ നേപ്പാളിൽ നിന്നേ പോകാൻ പറ്റുള്ളൂ, എന്നിട്ട് തള്ളും നിങ്ങൾക്ക് അറിയില്ലേ എന്ന്. ഇത് ഞങ്ങളുടെ റൂം. നൈസ്. ഇത് എക്സ്ട്രാ വിട്ട് പോരെ, അടിപൊളി. നൈസ്. അത് ദലൈലാമയെ ലാസ്റ്റ് കിടന്ന്. ഇതാണ് ഞങ്ങളുടെ ബാൽക്കണി. ഹലോ, നമസ്കാരം. കാണിക്കൂ, രാത്രിയിൽ കത്തിക്കണ ചിമ്മിനിയാണ്. ചിമ്മിനി ഇത് കത്തിച്ചു കഴിഞ്ഞാൽ
ഇത് കത്തിക്കല്ല, അത് ഇതാണ്, ഇലക്ട്രിക്കാണ് കേട്ടോ. ഞങ്ങള് നേരത്തെ കൂടെ താമസിക്കുന്നത് ചിമ്മിനായിരുന്നു, വിറക് വെച്ച് കത്തിക്കണായിരുന്നു. ആ അത്രേ ഉള്ളൂ. ആ കറക്റ്റ്, ശരി. നിങ്ങളുടെ യൂട്യൂബ് സബ്സ്ക്രൈബർ ഉള്ള നിങ്ങളുടെ ഇതിട്ട് ഒരു ഒരു വ്ളോഗറെ നിങ്ങൾ കളിയാക്കുന്നു അല്ലേ? പഴയകാല അതാണ് മിറ്റ്സുബിഷി. ഇതാണ് ടോയ്ലറ്റ്. ആ നല്ല തണുപ്പുണ്ട് കാര്യങ്ങൾ, ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ നോർമൽ ടോയ്ലറ്റ് പരിപാടികൾ. നൈസ്. ഇനി അവരുടെ റൂം കൂടി നോക്കാം. സെയിം തന്നെയാണ് അല്ലേ? സെയിം പരിപാടി കാര്യങ്ങൾ. നൈസായിട്ട് കേട്ടോ, കൊള്ളാം. അപ്പോൾ ഇനി റെഡിയായി നമുക്ക് പോവല്ലേ. ഈ റൂമിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഏരിയ കാണിച്ചു തരാം. ഒരു ചെറിയ വ്യൂ പോയിന്റും പൂളും ഒക്കെ വരുന്ന ഒരു ഏരിയ ആണ്. ഭയങ്കര രസമുണ്ട് കാണാൻ. അതൊന്ന് കാണിക്കാം, ഇത് കംപ്ലീറ്റ് വ്യൂ കിട്ടും കേട്ടോ. നൈസ്, ഹെവി അടിപൊളിയല്ലേ. അതാണ് പൂള്. ഇതൊക്കെ റൂംസും കാര്യങ്ങളും ഒക്കെ വേണം. ഇവിടെയാണ് നമ്മുടെ റൂം, ഒരു ഉഗ്രം പ്രോപ്പർട്ടി. ഇവിടെയൊക്കെ താഴേക്ക് എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട്. കാഞ്ചൻജംഗയാണ് ആ കാണുന്നത്, അവിടുന്ന് കാണുന്നത്. നേപ്പാളാണ് ആ സൈഡ്. അടിപൊളി സെറ്റപ്പ് അല്ലേ, ഹെവി അല്ലേ. ലഞ്ച് കഴിക്കാനായിട്ട് വന്നിരിക്കുന്നത് ഒരു ലാസ ന്യൂ എയർ എന്ന് പറഞ്ഞിട്ട് ഹിമാലയൻ സോൾട്ട് ഫുഡാണ്. ഇതൊരു റെസ്റ്റോ ബാറാണ്. സംഭവം ഒരു ഭയങ്കര ഒരുപാട് ദൂരം കറങ്ങിയാണ് ഞങ്ങളിവിടെ എത്തിയത്. പക്ഷെ സംഭവം കൊള്ളാമെന്നെനിക്ക് തോന്നുന്നു. നോക്കട്ടെ. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇത് കണ്ടില്ലേ, വന്നപ്പോൾ തന്നെ ഒരാൾ രാജകീയമായിരിക്കുന്നു. ആണോ? ആ ഇന്നാരും ഇല്ല ഇവിടെ, ആള് കുറവ് മൊത്തത്തിൽ. നമുക്ക് അവിടെ ഇരിക്കായിരുന്നു ആ തണുപ്പത്ത്. നല്ല ഒരു ഇൻറ്റീരിയറും ഒരു ഭയങ്കര ഹെവി ആയിട്ടുള്ള റോയലായിട്ടുള്ള ഇൻറ്റീരിയറൊക്കെ ഉള്ള സ്ഥലം. സോഫ കണ്ടില്ലേ, പ്രോമിസ്ഡ് റിസർവ്ഡ് ആണ് ഇതൊക്കെ. നൈസ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു റെസ്റ്റോ ബാറാണ് ഇവിടുത്തെ. അല്ല നമുക്ക് ക്യാൻ വി സിറ്റ് ദേർ? അതിനെന്താ മല വന്നോട്ടെ. ആ പക്ഷെ കൊള്ളാം. പക്ഷെ ഇവിടെ ഇരുന്ന് നമ്മളെ ഭയങ്കര കണ്ടോ, പഴയ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്നതിൽ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. കാരണം അവിടെ ഇരിക്കണോ ഇവിടെ ഇരിക്കണോ. കാരണം എല്ലാ സ്ഥലവും നല്ല ഭംഗിയുള്ളതാണ്, ഭയങ്കര രസകരമായിട്ടുള്ളതാണ്. ആകെ കൺഫ്യൂഷനായിരുന്നു, ഇവിടെ ഇരിക്കണോ കുറച്ച് നേരം അവിടെ ഇരിക്കണോ എന്ന് തീരുമാനിച്ചു. അവസാനം ഞങ്ങൾ തീരുമാനിച്ചു നമുക്ക് പുറത്തിരിക്കാം. ഞാൻ പറഞ്ഞ പോലെ, കാരണം കുറച്ചുകൂടി ബ്യൂട്ടിയാണ്, നല്ലൊരു ക്ലൈമറ്റാണ്, നമുക്കതൊക്കെ ആസ്വദിച്ചിരിക്കാം എന്നുള്ളത്. കുറച്ച് പേർ മനസ്സില്ല മനസ്സോടുകൂടി ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് തീരുമാനിച്ചു പുറത്തിരിക്കാം. ഒന്നും വേണ്ട, ഒരു രണ്ടെണ്ണം ആക്കിയാൽ മതി, ഒരെണ്ണം കൂടി എടുത്താൽ മതി. കൊള്ളാല്ലേ. അകത്തിരിക്കാമായിരുന്നു ആക്ച്വലി നമുക്ക്, പക്ഷേ നമ്മൾ പുറത്തിരിക്കാമെന്ന് പ്ലാൻ ചെയ്തു. കാരണം ഇതിൻ്റെ ഒരു ഹരിതാഭയും പച്ചപ്പും ഒക്കെ കണ്ട് ഇരിക്കാം.
ഞങ്ങൾ ഇവരോട് ചോദിച്ചു പോർക്ക് ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം പോർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ സീ ഫുഡ് ഉണ്ടോയെന്ന് ചോദിച്ചു, ഫിഷ് ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് ഇതെല്ലാം മാറി. പോർക്ക്, വിച്ച് വൺ വുഡ് ബി ബെറ്റർ ഇൻ ദിസ്? Momos? Yes, we do have momos and a gadget that is a thuppa. Okay. Actually, what do you mean by Lhasa Nyuwa? Lhasa Nyuwa is a Lhasa stand for the Tibetan. Tibetan. Lhasa Nyuwa, we are celebrating the history of Nevari. Oh. Basically, you know the Lhasa, that is like Nevari people, they are from Kathmandu that time. Like, okay. They used to be trade between Kathmandu to Tibet. Okay. Lhasa used to be a Tibet capital. Oh. That time, yes. Ah, okay, fine. Thank you. So, yes, the... Okay, thank you. You don't have pork. Pork. You know, so, namak buffalo. Enda, Saturday, meron ba? Bidiya po. Bango? Bidiya po. Bidiya po. Bidiya po. Apo, ningu as namak rendu urdu mente edukko. Edukko. Expression. Ora la. Ida eda flavor. Alita eda company ka. ഇത് അവരുടെ ഇവിടെയാണെങ്കിൽ ഈ മറ്റേ ഫോഗുള്ളതിനെ കൊണ്ട് കുഴപ്പമില്ല. കടുകണ്ണ ആ ഒരു അതിനെന്താ പേര്? അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പറഞ്ഞ എല്ലാ ഐറ്റംസും പറഞ്ഞ് ഞങ്ങൾ എല്ലാ ഭക്ഷണം കഴിച്ചു. ഈ പറഞ്ഞ പോലെ പോർക്ക് ഞങ്ങൾക്ക് കിട്ടിയില്ല, പക്ഷെ സാറിന് സീ ഫുഡെല്ലാം കിട്ടി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ എം ജി റോഡിലേക്ക് നടന്നു. എം ജി റോഡ് ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് കേട്ടോ, അടിപൊളിയാണ്. എം ജി റോഡിലാണ് ഒരുപാട്, ഇതൊരു വാക്കിംഗ് സ്ട്രീറ്റ് പോലെ തന്നെ, രണ്ട് സൈഡിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. സോ നമുക്ക് ഇതിലിങ്ങനെ നടന്ന് പലതും കണ്ട്, ഇത് കണ്ടില്ലേ മഹാത്മാഗാന്ധി എന്നൊക്കെ എഴുതി വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റാച്ചു എല്ലാം വെച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ നടന്ന് നമുക്കതിലൂടെ നടക്കാം. ഒരുപാട് ബ്രാൻഡഡ് ഷോറൂംസും എല്ലാം ഉണ്ട്. ചഞ്ചൽ ഹോട്ടൽ, എല്ലാ ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട്, ബ്രാൻഡും സ്കെച്ചേഴ്സും. എല്ലാ കടയിലും കയറി വില ചോദിക്കല്ലാണ്ട് മേടിക്കില്ല എന്നറിഞ്ഞിട്ടും ഞാൻ പുള്ളിയുടെ കൂടെ കയറി കണ്ണട മേടിക്കാം. കുറെ കണ്ണടയൊക്കെ വച്ച് നോക്കി അവർക്ക് അവരെ പ്രാന്ത് പിടിപ്പിച്ചിട്ട് പുള്ളി എല്ലായിടത്തും ചെയ്യുന്ന പോലെ തന്നെ അവിടെ നിന്നും കണ്ണട മേടിക്കാതെ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഗാംഗ്ടോക്കിലെ രണ്ടാമത്തെ ദിവസം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഒരുപാട് രസകരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. ഡാർജിലിംഗിലേക്കുള്ള യാത്രയും എല്ലാം വരുന്നുണ്ട്. സോ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം എനിക്ക് വേണ്ടി, പ്ലീസ്. അപ്പോൾ വേറൊന്നും പറയാനില്ല. ഗാംഗ്ടോക്കിൽ നിന്നും ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ് സൈനിങ് ഓഫ്.